ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി തന്നെ ഒരു ശാസ്ത്ര മാതൃകയിൽ രൂപാന്തരപ്പെട്ടു വന്നത് എന്നറിയുവാൻ ഗൃഹവൈദ്യ ആരംഭമെന്ന നിലയിൽ ആയുർവേദ സിദ്ധാന്തങ്ങളെ അതിൻ്റെ പൗരാണിക രീതിയിൽ നാം കണ്ടുവരികയായിരുന്നു. കാലാർത്ഥ കർമ്മങ്ങളെ, അതിൽ കാലം നമ്മൾ വളരെ വിപുലമായി എടുക്കുകയുണ്ടായി. അർത്ഥമെന്നത് വിഷയങ്ങളാണ്. വിശേഷേണ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന പേര് തന്നെ വന്നത്. ഷിഞ്ഞ് ബന്ധനെ വിഷണ്വന്തി വിഷയിണമനുബന്ധന്തി സ്വേനരൂപേണ നിരൂപണീയം കുറുവന്തി ഇതി വിഷയാഹ എന്ന് വാചസ്പതി മിശ്രണം പറയും. യാതൊന്ന് നാം കാണുന്നു, നാം യാതൊന്ന് കേൾക്കുന്നു, തൊടുന്നു, നക്കുന്നു, ശബ്ദവും സ്പർശവും രൂപവും രസവും നമ്മെ ബന്ധിക്കുന്നുണ്ട്. അത് നമ്മുടെ മസ്തിഷ്കത്തിൽ ആയിരമായിരം മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ആതുരത്വത്തിൽ ഏറ്റവും പങ്കുവഹിക്കുന്നവയാണ് ഈ വിഷയലോകം. ആരോഗ്യത്തിനുതകുമാറ് ആ വിഷയലോകങ്ങളെ സമ്യക്കായി അടുക്കി പെറുക്കി കൊണ്ടുപോകാൻ എത്ര ശ്രദ്ധിക്കണം, ഏതളവിൽ ഏത് വിഷയം സ്വീകരിക്കാം, ഏത് സ്വീകരിക്കരുത്. വിഷയവൈവിധ്യം അറിവാണെന്ന് തെറ്റിദ്ധരിച്ച് ആധുനിക കാലത്ത് രൂപാന്തരപ്പെട്ടു വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസ പരിണാമങ്ങളിൽ വിഷയലോകങ്ങളുമായി നിത്യനിരന്തരമായി ഇടപെട്ട് വൈഷയിക പ്രാധാന്യമുണ്ടായി ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന രോഗങ്ങളുടെ വലിപ്പം, ആരോഗ്യത്തിനുതകുമാറ് വൈഷയിക ലോകത്തെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു സാമർത്ഥ്യം, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പൊ കാലം അർത്ഥം, അർത്ഥങ്ങളുടെ വിപുലമായ ഒരു ലോകം എങ്ങനെയാണ് ഉപയുക്തമാക്കാവുന്നത്, ഏതെല്ലാം സ്വീകരിക്കണം, ഏതെല്ലാം സ്വീകരിക്കരുത്, അതിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടം, എ കോഡ് ഓഫ് കോണ്ടക്ട്. ആരോഗ്യത്തെ കരുതി രാഷ്ട്രം, സമൂഹം, വർണ്ണം, ആശ്രമം, കുടുംബം ഇവയൊക്കെ രൂപപ്പെടുത്തിയ, ഗോത്രാദി സംസ്കാരങ്ങളെ മുഴുവൻ രൂപപ്പെടുത്തിയ ഒരു ദേശത്തിൻ്റെ സമഗ്രമായ ആരോഗ്യരംഗങ്ങളെ മുഴുവനുമാണ് വൈദേശികരും വിദേശീയരുമായവർ ചേർന്ന് നശിപ്പിച്ചടുക്കി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലൂടെ എത്തിച്ചിരിക്കും. ആരോഗ്യം മാറ്റി നിർത്തിക്കൊണ്ട് ബുദ്ധിയെ, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ, അതിൻ്റെ പോക്കിനെ, വരവിനെയൊക്കെ നോക്കിക്കണ്ടാൽ
ദുസ്വാതന്ത്ര്യവും അച്ചടക്കമില്ലായ്മയും തോന്നിയവാസവും തനിക്ക് താൻ പോരിമയും ഒക്കെയുള്ള ഒരു ലോകമുണർന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെയാണ് ആധുനികർ പേർത്തും പേർത്തും പുരോഗതി എന്ന് പറയുന്നത്. സ്വയം നിർദ്ദേശിച്ച് അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് ആരോഗ്യത്തോടുകൂടി തൻ്റെ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും പരസ്പരാഭിമുഖമാക്കി ഉപയോഗിച്ച് സമർത്ഥമായി ജീവിച്ച് ശാന്തമായി മരിക്കുക എന്ന തലത്തിൽ ആരോഗ്യത്തെ മുൻനിർത്തി ചിന്തിച്ചാൽ ജീവിതം ഇന്ന് വികലമാണ്. ആരുടെ ജീവിതമെടുത്താലും ഇന്ന് വികലമാണ്. സമഗ്രമായ തലത്തിൽ ഒരു ശാസ്ത്രത്തിൻ്റെ മാതൃകയിൽ നിന്നുകൊണ്ടല്ല ആയുസ്സിനെയും ആരോഗ്യത്തെയും കാണുന്നതെന്ന് തീർച്ചയാണ്. വൈഷയിക ലോകങ്ങളെ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ പരമ്പരയുടെ ജനിതക പാരമ്പര്യത്തിൻ്റെ ആരോഗ്യ തത്വത്തിൽ ചേർത്തു വച്ച് സമഗ്രമായും ആലോചനാമസൃണമായും ഉപയോഗിക്കുവാനുള്ള അറിവും കഴിവും ആധുനിക തലമുറയ്ക്ക് ചോർന്നു പോയിരിക്കും. കാലമർത്ഥം കർമ്മങ്ങൾ, കർമ്മവും നമ്മളൊന്ന് കണ്ടതാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായ കർമ്മങ്ങളുണ്ട്. ഒരു സെക്കൻഡിൽ ഒരു കോശം 20 ട്രില്യൺ കർമ്മങ്ങൾ എന്ന തലത്തിൽ അനേക കോശങ്ങൾ നിത്യനിരന്തരമായാണ് അകത്ത് പണിയെടുക്കുന്നത്. അവയെ പരസ്പരം ഭിന്നിപ്പിക്കാതെ ഓരോ അവയവങ്ങളുടെയും കോശങ്ങളെ ഓരോ ധാതുക്കളിലും നിർദ്ദിഷ്ടമായ കോശങ്ങളെ, രക്തത്തിൻ്റെ കോശങ്ങൾ, രസത്തിൻ്റെ കോശങ്ങൾ, അവയൊക്കെ ധാതുക്കളാണ്, ടിഷ്യുവാണ്, കോശ സമൂഹമാണ്. ഒരേ തരത്തിലുള്ള കോശങ്ങളുടെ സമൂഹമാണ് അവയവങ്ങളായും മറ്റു പലതായും നാം അറിയപ്പെടുന്നത്. അവയെല്ലാം പരസ്പരാശ്ലേഷിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമാറുള്ളൊരു വിദ്യാഭ്യാസമല്ല മോഡേൺ. ഫലമാണ് അവയുടെ എല്ലാം പഠനത്തിൽ കമ്പാർട്ട്മെൻ്റലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ ഇല്ലാതെ സമഗ്രമായ പഠിപ്പുണ്ടായിരുന്ന കാലങ്ങളിൽ മാനവചേതന ശ്രദ്ധാപൂർവമാണ് ഇത് പഠിച്ചിരുന്നത്. ഈ ഒരു ആരോഗ്യശാസ്ത്രത്തെ വച്ചുകൊണ്ട് ഓരോ കോശത്തിൻ്റെയും പ്രവർത്തനത്തിന് ഇതര കോശത്തിൻ്റെ സംഭാവനകളെ ചേർത്ത് വച്ചുകൊണ്ട് പരസ്പരാശ്ലേഷിയായൊരു ദർശനം നമുക്കുണ്ടായിരുന്നു. അതിനെ അവലംബിച്ചുകൊണ്ടൊരു രാഷ്ട്രസങ്കല്പവും ഒരു സമാജ സങ്കല്പവും ഗോത്രസങ്കല്പവും കുടുംബസങ്കല്പവും നാം കെട്ടിപ്പടുത്തരും. തൊഴിലിനെ ആസ്പദമാക്കി വർണ്ണവ്യവസ്ഥയും സ്വഭാവത്തെ ആസ്പദമാക്കി ഗുണത്തെ ആസ്പദമാക്കി ആശ്രമ വ്യവസ്ഥയും നാം കണ്ടു രൂപപ്പെടുത്തിയിരുന്നു. വർണ്ണാശ്രമങ്ങൾ ആരോഗ്യത്തിൽ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ആരോഗ്യത്തെ കണക്കിലെടുക്കാതെ
പാശ്ചാത്യൻ്റെ ദൃഷ്ടികോണത്തിലൂടെ മാനവികതയെ സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി നോക്കിക്കണ്ടപ്പോൾ വൈയക്തികവും സാമൂഹികവും കൗടുംബികവുമായ ആരോഗ്യത്തെ കണക്കിലെടുക്കാതെ മാനവ സ്വാതന്ത്ര്യത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ദ്രിയ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകങ്ങളെ കണക്കിലെടുത്തപ്പോൾ വ്യാവസായിക പ്രാധാന്യമുള്ള എല്ലാ വ്യക്തിയിലും ഒളിഞ്ഞിരിക്കുന്ന കച്ചവടക്കാരനായ മനുഷ്യൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തപ്പോൾ അടക്കമൊതുക്കമുള്ള, അനുസരണയുള്ള, അനുഭാവപൂർണമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഉതകും വിധം കർത്തവ്യനിഷ്ഠനായ വ്യക്തി എന്ന നിലയിൽ ചിന്തിക്കുന്നതിന് പകരം കർത്തവ്യനിഷ്ഠയെ കാറ്റിപ്പറത്തി അവകാശങ്ങളുടേതായ ലോകങ്ങളെ കെട്ടിപ്പടുക്കുവാനും കച്ചവടക്കാരൻ്റെ ബുദ്ധിയെയും സ്വാതന്ത്ര്യത്തെയും എന്തിലും കച്ചവടത്തെയും കാണുവാനും ഒരുങ്ങിയ പാശ്ചാത്യൻ്റെ ദൃഷ്ടികോണത്തിലൂടെ വിദ്യാഭ്യാസവും വിവരസാങ്കേതിക വിദ്യയും വികസിക്കുകയും പഠിക്കുകയും പെരുമാറുവാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി ആരോഗ്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം കൗടുംബിക ജീവിതത്തിലും വൈയക്തിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും മുന്നേറുവാൻ ഒരുങ്ങിയ അഴിച്ചുവിട്ട ഇന്ദ്രിയങ്ങളോടുകൂടി കുറേ കാലമായി സാമൂഹ്യ വ്യവസ്ഥ അറിവുകൊണ്ട് കെട്ടിയിട്ട എല്ലാ ഇന്ദ്രിയങ്ങളെയും, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും സ്വതന്ത്രമാക്കി അഴിച്ചുവിട്ട ഒരു കാലഘട്ടത്തിൽ രോഗങ്ങളായ രോഗങ്ങളെല്ലാം മാനവികതയിൽ മുന്നേറുകയാണ്. ഭാരതത്തിൻ്റെ 100 സംവത്സരങ്ങൾ എടുത്തു നോക്കിയാൽ വർണ്ണവ്യവസ്ഥയിൽ നിന്ന് ആശ്രമ വ്യവസ്ഥയിൽ നിന്ന് ഒക്കെ പുറത്തു ചാടി. അവയൊക്കെ ഇന്ന് ആരെങ്കിലും പറയുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ പോലും കച്ചവടത്തിന് മാത്രമാണ്. ഇന്ന് കാണുന്ന വർണ്ണാശ്രമ വ്യവസ്ഥകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്നുപോലും വൈദികർ പറഞ്ഞ ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. വ്യവസ്ഥാപിത സമൂഹത്തിൻ്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നയം അവയ്ക്കുന്നില്ല. പഴയ പേരുകൾക്ക് പ്രാധാന്യം വരുമ്പോൾ ആ പേരുകൾ നാം ഉപയോഗിക്കുന്നുണ്ടാവും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ ഉപയോഗിക്കുന്നത് വിവാഹം മുതലായ ചടങ്ങുകളോട് ബന്ധപ്പെട്ടല്ലാതെ ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെ ഭാഗങ്ങളെ ഒന്നും ബന്ധപ്പെടുത്തിയല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ പോലും ഏത് മണ്ടനും ഇന്ന് മനസ്സിലാവും. പിന്നെ പണ്ഡിതന്മാരുടെ കഥ പറയണ്ട. എല്ലാ രംഗങ്ങളും മാറിമറിഞ്ഞു. 100 വർഷം നമ്മെ നയിച്ച ആധുനിക വിജ്ഞാനം നമുക്ക് വഴികാട്ടിയായ ആധുനിക വൈദ്യശാസ്ത്രം 100 വർഷം കൊണ്ട് ഒട്ടേറെ കുടുംബങ്ങളുടെ സുസ്ഥിരത തകർത്തെറിഞ്ഞു. ഒട്ടേറെ മാനവ ബന്ധങ്ങളെ ശിഥിലമാക്കി. ഇന്നാട്ടിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മാനം അപഹരിച്ചു. ഈ നാടിൻ്റെ സ്വത്വം തകർത്തു. മരുന്നുകളില്ലാതെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ നാടിൻ്റെ യുവത്വത്തെ എത്തിച്ചു. 100 വർഷം കൊണ്ട് ജനാധിപത്യവും
ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക വിജ്ഞാനവും സാങ്കേതിക വിദ്യയും വികസിച്ചപ്പോൾ ഭീകരർ താണ്ഡവമാടി. ജാതിഭീകരർ, മതഭീകരർ, രാഷ്ട്രീയ ഭീകരർ, ഭീകരന്മാർക്ക് രാഷ്ട്രീയവും മതവും ജാതിയുമൊക്കെ ഉണ്ടെന്ന് വരെ നമ്മെ ഇവർ പഠിപ്പിച്ചു. തന്ന പ്രയോജനങ്ങളെ എണ്ണി എണ്ണി അപഗ്രഥിച്ചാൽ നഷ്ടബോധത്തിൻ്റെ കൊടുംചൂടിൽപ്പെടുകയല്ലാതെ ലാഭത്തിൻ്റെ കണക്ക് ആകെ പറയാവുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ലഭിച്ച അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം മാത്രമാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ബാലനെന്നോ വൃദ്ധനെന്നോ ഭേദമില്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ അതിരതിരുകളില്ലാത്ത ഇന്ദ്രിയരതികളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മാനവനെ വലിച്ചെറിഞ്ഞു എന്നുള്ള ഒരേ ഒരു പരസ്യം കൊണ്ട് നൂറ്റാണ്ടുകളായി പാരമ്പര്യ ഗർവിൽ ഇന്ത്യൻ മനസ്സ് കെട്ടിപ്പടുത്തതെല്ലാം തച്ചുടയ്ക്കാൻ നമുക്ക് കഴിയും. ആക്ടിവിസ്റ്റുകൾ താളം പിടിച്ചു, പരിഷ്കർത്താക്കൾ. ഭരണാധികാരികൾ ഇവയെ തൂത്തെറിയാൻ നിയമനിർമ്മാണങ്ങളുണ്ടാക്കി, മാധ്യമങ്ങൾ സ്തുതിപാടി, മതനേതാക്കന്മാർ കാലത്തിനൊത്തു മാറണമെന്നറിഞ്ഞ് ആധുനികതയെ പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുവാൻ പ്രാചീനതയെ അതിനോട് ചേർത്ത് വച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തു. സത്യമറിയാതൊരു ജനത മുഴുവൻ മഹാരോഗങ്ങളുടെ അനിയന്ത്രിതങ്ങളായ ലോകങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇവിടെയാണ് നാം ഇന്ന് നിൽക്കുന്നത്. സർവനാശത്തിൻ്റെ വക്കിൽ ഒരു പുനർചിന്തനത്തിന് കാലവും അർത്ഥവും കർമ്മവും സംയോജിപ്പിക്കുന്ന, അതിൻ്റെ ന്യൂനമിഥ്യാതിയോഗങ്ങളെ കളയുന്ന ഒരു ലോകം നമുക്ക് അനിവാര്യമായിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ആയുർവേദത്തെ കാണുമ്പോഴാണ് ആയുർവേദം അതിബലിഷ്ഠങ്ങളായ രണ്ട് സങ്കേതങ്ങളോടുകൂടിയതാണ്. സ്വസ്ഥൻ്റെ സ്വസ്ഥ തലത്തിൽ തുടരാനുള്ള കഴിവുളവാക്കുന്ന സ്വസ്ഥവൃത്തം, ആതുരൻ്റെ രോഗങ്ങളെ നിർമാർജനം ചെയ്യുവാനുള്ള ആതുരവൃത്തം. സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും ആയുർവേദത്തിൻ്റെ സമുജ്വലങ്ങളായ രണ്ടംഗങ്ങളാണ്. അവയെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഗൃഹാതുരത്വം നമുക്ക് തരാവുന്ന, നമ്മുടെ ജനിതകങ്ങൾ പൂർവകാലത്തനുഭവിച്ച അതീവ സൗഭാഗ്യമുള്ള ഒരായുർവേദ ശാസ്ത്രത്തിൻ്റെ അനുപമമായ, ഉപമകളില്ലാത്ത പ്രയോഗചാതുര്യത്തിലേക്ക് മെല്ലെ കടന്നു പോകാം. ആയുർവേദത്തിന് രണ്ടംശങ്ങളുണ്ടെന്ന് പറഞ്ഞു. സ്വസ്ഥൻ്റെ ജീവിതം വിശദമാക്കുന്ന സ്വസ്ഥവൃത്തവും, ആതുരനെ വന്നുചേരുന്ന രോഗങ്ങൾ, അതിൻ്റെ സ്വഭാവം, അവയെ മാറ്റുന്നതിനുള്ള ഔഷധങ്ങളെല്ലാം അടങ്ങുന്ന ആതുരവൃത്തം. അതിൽ ആധുനികർ വന്നു വീണിരിക്കുന്നത് ആതുരവൃത്തത്തിലാണ്. ഒരു രോഗവുമില്ലാത്ത പൂർണ്ണാരോഗ്യവാനായ ഒരു മനുഷ്യനെ
ലക്ഷണയുക്തനായവനെ, ജനനം മുതൽ മരണം വരെ രോഗങ്ങളേതും ഏശാതെ ജീവിക്കുന്ന ഒരുവനെ കണ്ടെത്തുക തന്നെ ഇന്ന് പ്രയാസമാണ്. അതുകൊണ്ട് ആയുർവേദത്തിൻ്റെ സങ്കല്പങ്ങളെ നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. രോഗമൊരു ഭാവമാണ്, അഭാവമല്ല. രോഗമൊരു ക്രിയയാണ്, അക്രിയയല്ല. രോഗത്തെക്കുറിച്ചുള്ള ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇതാണ്. ഇതൊക്കെ എളുപ്പത്തിൽ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. രോഗം ഒരു ഭാവതലമാണ്, ഭാവമാണ്, അഭാവമല്ല രോഗം. അതുകൊണ്ടത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് തന്നെയാണ്. രോഗമൊരു ക്രിയയാണ്, അക്രിയയല്ല. രോഗം വികൃതിയാണ്, അകൃതിയല്ല. രോഗം പ്രതികരണമാണ്. രോഗം പ്രതികരണമാണ്, റിയാക്ഷൻ. നിഷ്ക്രിയതയല്ല, ഇനാക്ഷനല്ല. ഭാരതീയ ആചാര്യന്മാർ പലരും ഈ തലത്തിൽ രോഗത്തിൻ്റെ വളരെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. ചരകൻ വ്യാധിഭേദത്തെ കാണുന്നത് ശാരീരികമെന്നും മാനസികമെന്നും രണ്ടായ. ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ. ഫ്രോയിഡിൻ്റെ ആഗമനത്തിലാണ് പാശ്ചാത്യർ മനസ്സിനെപ്പറ്റി പഠിക്കുവാൻ ശ്രദ്ധ വച്ചത്. വില്യം ജെയിംസിൽ തുടങ്ങി ഫ്രോയിഡിലും യങ്ങിലും ആട്ട്ലറിലും ഒക്കെ കൂടി കടന്നാണത് വികസിച്ചത്. അല്പകാലമേ ആയിട്ടുള്ളൂ ഈ വികാസപരിണാമങ്ങൾ. എന്നിട്ടും ഭാരതീയ മനഃശാസ്ത്രത്തെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഔപനിഷദികങ്ങളായ ഭാരതീയ മനഃശാസ്ത്രത്തെയും മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളെയും അവയിലെ മനോഹരങ്ങളായ അംശങ്ങളെയും തമസ്കരിക്കുവാൻ എത്രയോ കോടികളാണ് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജനങ്ങളും മാധ്യമങ്ങളും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അറിവുകളെ തമസ്കരിച്ചിട്ട് പകരം പാശ്ചാത്യൻ്റെ അല്പമാത്രമായ അറിവിനെ, അപൂർണമായ അറിവിനെ, വികലമായ അറിവിനെ ഇന്ത്യൻ ജനതയെ കൊണ്ട് കാണാതെ പഠിപ്പിച്ച് അവയിൽ നിന്ന് തന്നെ, ആ പഠനങ്ങളിൽ നിന്നും അവയുടെ പ്രയോഗങ്ങളിൽ നിന്നും തന്നെ നൂറ്റാണ്ടുകളെ നടുക്കുന്ന ആയിരമായിരം രോഗികളെ സൈക്കാട്രിയിലും സൈക്കോളജിയിലും സൃഷ്ടിച്ചെടുക്കുന്ന അത്ഭുത പ്രവർത്തനമാണ് നാം ഇന്ന് കാണുന്നത്. ഇവിടെയാണ് പ്രാചീനൻ്റെ പാദരേണുക്കളെ പിന്തുടരേണ്ടി വരുന്നത്. അസ്മാദൃശ്യന്മാരായ പൂർവസൂരികളുടെ കാൽനഖെന്തു മരീചികളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് അവരെ വന്ദിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.